നമസ്കാരം. കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥ എന്താണ് നമുക്കൊന്ന് വിലയിരുത്തണ്ടേ? ഇവിടെ രാഷ്ട്രീയമായി പലതും നടക്കുന്നു, പല വിമർശനങ്ങളും ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരെ ഉണ്ടാകുന്നു, പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടാകുന്നു, വ്യക്തികൾക്കെതിരെ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വരെ എതിരെ ഉണ്ടാകുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥയെ എങ്ങനെ നോക്കിക്കാണുന്നു? കേരള രാഷ്ട്രീയത്തിൻ്റെ പരിച്ഛേദം എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ BJP കേരളത്തിൽ എന്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും? ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണോ കേരളത്തിലെ ജനങ്ങളും BJP പ്രവർത്തകരും നേതാക്കളും? ഈ ചോദ്യങ്ങളൊക്കെ ഇക്കാലത്ത് വളരെ പ്രസക്തമാണ്. ഈ വിഷയങ്ങളിൽ തിരുവനന്തപുരം BJP ജില്ലാ അധ്യക്ഷൻ ശ്രീ VV രാജേഷ് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. തീർച്ചയായിട്ടും 55 കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ വിജയസാധ്യത BJP ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വിലയിരുത്തലനുസരിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 90 നിയോജക മണ്ഡലങ്ങളിൽ BJP ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വിജയത്തിന് അടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ മാധ്യമങ്ങളിലാണ് വായിച്ചത്. LDF-നും UDF-നും ഭീഷണി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഈ രണ്ട് മുന്നണികളിൽ നിന്നും വ്യാപകമായിട്ട് 10,000-ക്കണക്കിന് ആൾക്കാർ, വോട്ടർമാർ BJP വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം ആകെ മാറുകയാണ്. കേരളത്തിലെ ജനങ്ങൾ BJP കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പലരും CPM-ഉം CPI-ഉം കോൺഗ്രസും വിട്ട് BJP എത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം CPM-ൻ്റെ തന്നെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, 55 മണ്ഡലങ്ങളിൽ BJP ഇടതുപക്ഷത്തിന് വെല്ലുവിളിയാണ് എന്നുള്ളത്. ഇത് 55 അതിലും അധികം, ഏതാണ്ട് 90 മണ്ഡലങ്ങളിൽ BJP വെല്ലുവിളി ഉയർത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അഡ്വക്കേറ്റ് VV രാജേഷ് നമ്മോട് പങ്കുവച്ചത്. കേരളത്തിൽ നടക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം മാത്രമാണ്. ഇവിടെ പ്രതിപക്ഷവും, അതായത് UDF-ഉം LDF-ഉം ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന അഭിപ്രായമാണ് ശ്രീ VV രാജേഷ് പങ്കുവച്ചത്. മാത്രമല്ല, ഇത് ഇതിനു മുൻപേ, കാലങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണെന്നും ഇവിടെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടികളാണ് ഈ രണ്ട് മുന്നണികളും ഇത്രയും കാലം ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്ന കാര്യം കൂടി അഡ്വക്കേറ്റ് രാജേഷ് സൂചിപ്പിക്കുകയുണ്ടായി. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ആദ്യമായിട്ട് കേരളത്തിൽ LDF UDF അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ട്, അതാണ് കേരളത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞത് BJP. അന്ന് ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് സോളാർ വിഷയത്തിൽ CPM നടത്തിയ സമരം യാതൊരു ഫലവുമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് ഉച്ചയ്ക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ചോറ് പോലും കൊടുക്കാതെ അവർക്ക് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് പിണറായി വിജയൻ ഈ സമരം അവിടെ അവസാനിച്ചു സെക്രട്ടറിയേറ്റ് അവിടെ പറയുമ്പോഴേക്കും പാളയം പള്ളിയുടെ അവിടെ നിന്ന് തോമസ് ഐസക് പറഞ്ഞത് അങ്ങനെ സമരവും തീർന്നിട്ടില്ലെന്നാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ തമ്മിൽ നടക്കാതെ ഈ സമരം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോഴും ആ വിഷ്വൽസ് നോക്കിയാൽ അറിയാം, തോമസ് ഐസക് പറഞ്ഞത് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ സമരമൊന്നും അവസാനിച്ചിട്ടില്ല എന്ന്. ഇദ്ദേഹം നടന്ന സെക്രട്ടറിയേറ്റ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സമരം പിരിച്ചുവിട്ടു. അത്രത്തോളം അന്നത്തെ UDF ഗവൺമെൻറ് പിണറായി സംഘത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. സമരം കൂടും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് AK സെൻറ്ററിലേക്ക് പിണറായിയിലേക്ക് എത്തുമെന്നുള്ള ഒരു ഭയം, ആ ഭയമാണ് ആ സമരം പിൻവലിക്കുന്നത്. അന്ന് തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഇത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവർ കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് കാലം കൊണ്ട്, കാര്യം രണ്ടു പേർക്കും ഒളിക്കാനും മറയ്ക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ മതതീവ്രവാദം വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്ന കാര്യം കാലങ്ങൾക്ക് മുൻപേ BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളും പറഞ്ഞതാണ് എന്ന കാര്യം കൂടി അഡ്വക്കേറ്റ് രാജേഷ് വ്യക്തമാക്കി. മാത്രമല്ല, കേന്ദ്ര സേനയും അതുപോലെ കേന്ദ്ര സൈനിക വിഭാഗങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ശക്തമായ പിന്തുണ ഈ ഒരു കാര്യത്തിൽ കേരളത്തിനുണ്ടാകണം, കേരളത്തിലേക്ക് അവരുടെ കണ്ണുകൾ എത്തണം എന്ന ഒരു അഭിപ്രായം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചു. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തതയിലേക്കാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭ ഇതിപ്പോഴാണ് പറഞ്ഞത്, 10 മുമ്പ് കാര്യം പറഞ്ഞ ഞങ്ങളാണ്. 10 സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ സിഗരറ്റ് ബോംബ് കേസായാലും മറ്റേ തിയേറ്ററുകൾ തീവെപ്പ് കേസായാലും അജ്ഞാത മരണങ്ങൾ, അത് പ്ലാൻഡ് ആയിട്ടുള്ള കൊലപാതകങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് 20-30 വർഷത്തിനുങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പറഞ്ഞത് BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ്. ശബരിമല വിഷയത്തിൽ, ശബരിമല സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ടീം തത്വമയി ഒരു ക്യാമ്പയിൻ തുടങ്ങി. അതായത് കേന്ദ്ര സേനയെ ശബരിമലയുടെ സുരക്ഷ ഏൽപ്പിക്കണം, അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നു, ദേവസ്വം ബോർഡും സർക്കാരും ഒന്നും വേണ്ട പ്രാധാന്യം അവിടുത്തെ സുരക്ഷയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പയിന് എല്ലാവിധ പിന്തുണയും അഡ്വക്കേറ്റ് VV രാജേഷ് നൽകി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകേണ്ട, ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ശബരിമല. തീർച്ചയായിട്ടും തത്വമയി ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുമെന്നും പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ കിട്ടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി രാജേഷുമായുള്ള അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നാളെ തത്വമയി പ്ലാറ്റ്ഫോമിൽ സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.